പെരിഞ്ചംകുട്ടി യിലെ കർഷകരുടെ ഉറക്കം കെടുത്തുന്ന വവ്വാൽ കൂട്ടങ്ങളെ തുരത്തുവാൻ നടപടിയില്ല. പഴവർഗ്ഗങ്ങൾക്കൊപ്പം തെങ്ങിന്റെ ഓലകൾ കൂടി വവ്വാലുകൾ നശിപ്പിക്കുന്നതോടെ കർഷകർ ആശങ്കയിലാണ്. വവ്വാലുകളെ തുരത്തുവാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പെരിഞ്ചാംകുട്ടി തേക്കുമുള പ്ലാന്റേഷനിൽ വവ്വാൽ കൂട്ടങ്ങൾ വിരുന്നെത്തിയത്. ഓരോ വർഷം കൂടുന്തോറും വവ്വാലുകളുടെ എണ്ണവും വർദ്ധിച്ചു. ആദ്യമൊക്കെ പെരിഞ്ചാംകുട്ടി ചെമ്പകപ്പാറ മേഖലയിലുള്ളവർക്ക് അതിഥിയായി എത്തിയ വവ്വാൽ കൂട്ടങ്ങൾ കൗതുകമായിരുന്നു. എന്നാൽ ഇന്ന് കർഷകർക്ക് ഇവറ്റകൾ ഭീതി പരത്തുകയാണ്. ആദ്യമൊക്കെ പുരയിടത്തിലെ പഴവർഗ്ഗങ്ങളിലായിരുന്നു വവ്വാലുകളുടെ നോട്ടം. ഇപ്പോൾ കാർഷിക വിളകൾ അപ്പാടെ നശിപ്പിക്കുകയാണ് വവ്വാലുകൾ. ചെമ്പകപ്പാറ മേഖലകളിൽ തെങ്ങുകളിൽ ഈർക്കിലികൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. രാത്രികാലങ്ങളിൽ ഇവറ്റകൾ തെങ്ങിന്റെ ഓലകൾ കീറി അവയുടെ നീര് ഊറ്റിക്കുടിക്കുകയാണ്. ഇതോടെ ഈ ഭാഗത്തുള്ള തെങ്ങുകൾ അപ്രത്യക്ഷമായി തുടങ്ങി. കർഷകർക്ക് ഇത്രയധികം ഭീഷണി ഉണ്ടാക്കിയിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കർഷകരെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരമായാണ് കർഷകരോട് പെരുമാറുന്നതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകുരോട്ട് ആരോപിച്ചു. കടവാവരുകള് രാത്രികാലങ്ങളിൽ പകലും ഇങ്ങനെ വലിയ വൃക്ഷങ്ങളുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കടവാവരുകളാണ്, ഒന്നോ രണ്ടോ കടവാവരുകളല്ല. അപ്പൊ അവധിയൊക്കെ തുരത്താനും കർഷകരുടെ കൃഷിഭൂമിയെ സംരക്ഷിക്കാനും ഉദ്യോഗസ്ഥര് ബാധ്യതയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ടാണ് കർഷകരോട് പെരുമാറുന്നത് എന്നുള്ള ഒരു ദുഃഖസത്യമുണ്ട്. അതുകൊണ്ട് പെരിഞ്ചാംകുട്ടി മേഖലയിലെ കർഷകരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ കടവാവലുകളെ തുരത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരപരിപാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരായി ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഈ രാജ്യത്ത് പണിയെടുക്കുന്ന കർഷകരെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്, ഗവൺമെന്റിനുണ്ട്, ഡിപ്പാർട്ട്മെന്റിനുണ്ട്. കാട്ടുപന്നിയുടെയും മുള്ളൻപന്നിയുടെയും ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് വവ്വാലുകളുടെ ആക്രമണവും. സർക്കാർ ഇവയെ തുരത്തുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു.